നമസ്കാരം. ചത്തു കിടക്കുന്നവനെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാൻ ശ്രമിക്കുന്നത് അത്ര ശരിയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാളിച്ചകൾ CPI കണ്ടെത്തിയതെല്ലാം ശരിയാണ്, തെറ്റായിട്ടൊന്നുമില്ല. പാലായിൽ ഓസ് കെ മാണി തോൽക്കാൻ കാരണം അദ്ദേഹത്തിന് ജനകീയത ഇല്ലാത്തതാണെന്നാണ് CPI പറഞ്ഞത്. അത് 100% ശരിയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ LDF ജയിച്ച പാലാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള കാരണം കേരള കോൺഗ്രസ് എമ്മും അവരുടെ നേതാവ് ഓസ്മോനുമാണ്. UDFന്റെ ഭാഗമായിരുന്ന മാണി ഗ്രൂപ്പിനെ ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തെ ഒരു വിഭാഗം തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരള കോൺഗ്രസ് പ്രവർത്തകരിലും ഒരു നിസ്സംഗത ഉണ്ടായിരുന്നു. ഓസ്മോന്റെ പാർട്ടിക്കാരും സജീവമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ വോട്ടുകൾ പോലും ഓസ്മോന് കിട്ടിയില്ല. ഏതാ, സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് പോലും ഓസ്മോന് കിട്ടിയില്ല. പാലായിൽ ഒരു പഞ്ചായത്ത് ഒഴികെ എല്ലായിടത്തും UDF ഭൂരിപക്ഷം നിലനിർത്തി. പാലായിൽ UDF സ്ഥാനാർത്ഥിയുടെ ജനകീയത LDF സ്ഥാനാർത്ഥിയായ ഓസ് കെ മാണിക്ക് ഇല്ലാതെ പോയതും പരാജയത്തിന് ഒരു കാരണമായെന്ന് CPI കുറ്റപ്പെടുത്തി. ഓസ് കെ മാണി വന്നതുകൊണ്ട് ഇടതുമുന്നണിക്കുണ്ടായതിനേക്കാൾ നേട്ടം UDFനാണ് ഉണ്ടായത്. പാലായിൽ ഓസ് കെ മാണിയും കടുത്തുരുത്തിയിൽ സ്റ്റീഫൻ ജോർജും തോറ്റത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഓസ് കെ മാണിയുടെ പേര് സോളാർ കേസിൽ ഉൾപ്പെട്ടതും തിരിച്ചടിയായി. പലയിടത്തും വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമേ മാണി ഗ്രൂപ്പിനുണ്ടായിരുന്നുള്ളൂ. അവരാകട്ടെ പേരിന് വേണ്ടി നിന്നതല്ലാതെ പ്രവർത്തനത്തിനൊന്നും ഇല്ലായിരുന്നു. ജയരാജ് വിജയിച്ച കാഞ്ഞിരപ്പള്ളിയിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് CPMഉം CPIയുമായിരുന്നു. പെരുമ്പാവൂർ പിറവം സീറ്റുകൾ ഓസ് കെ മാണി ഗ്രൂപ്പിന് നൽകിയതിൻ്റെ പ്രതിഷേധം മണ്ഡലത്തിൽ തന്നെ പ്രകടമായിരുന്നു. ചാലക്കുടിയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ആളിനെയാണ് ഓസ്മോൻ മത്സരിപ്പിച്ചത്. മത്സരിക്കാൻ പോലും ആളില്ലാത്ത പാർട്ടിയാണ് ചാലക്കുടിയിൽ. അത് മറ്റുള്ളവർക്കും മനസ്സിലായി. പറ്റിയ സ്ഥാനാർത്ഥി ഇല്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നല്ല സ്ഥാനാർത്ഥിയെ CPMഒ CPIയോ കൊടുത്തേനെ. പാർട്ടിയുടെ ചെയർമാന് തന്നെ ജനപിന്തുണയില്ല. അത് പാലക്കാർ തന്നെ തെളിയിച്ചു കൊടുത്തു. കുണ്ടികുലുക്കി പക്ഷിയെ പോലെയാണ് ഓസ്മോൻ. കുണ്ടികുലുക്കി പക്ഷിയുടെ വിചാരം നടക്കുമ്പോൾ ഭൂമി മുഴുവനും കുലുങ്ങുന്നുവെന്നാണ്. ഓസ്മോൻ്റെ വിചാരം പാലക്കാരെല്ലാം ഓസ്മോനെ നെഞ്ചിലേറ്റി കരുതിക്കൊണ്ട് നടക്കുന്നവരാണെന്നാണ്. ഓസ്മോനെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പാലക്കാരുടെ ഹൃദയത്തിൽ നിങ്ങളില്ല, ഇനിയും ഉണ്ടാവുകയില്ല. മാണിസാറിനെ അവർ സ്നേഹിച്ചു കരുതി എന്ന് വിചാരിച്ച് നിങ്ങളെ അവർ അംഗീകരിക്കുമോ? ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് പാലക്കാർ ചവച്ച് തുപ്പിയത്. നിങ്ങൾക്കാരോടെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഉടുക്കുന്ന മുണ്ടിനോട് പോലും വിശ്വാസമുണ്ടോ? ഇല്ലെന്ന് പാലക്കാർ തന്നെ പറയും. നിങ്ങൾ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം പാലായുടെ പ്രതിനിധിയാകാനും പാലക്കാരുടെ മനസ്സിൽ കയറാനും.